സ്വാമി പ്രകാശാനന്ദ അന്തരിച്ചു. ശിവഗിരി മുൻ മഠാധിപതിയായിരുന്നു. വിവരങ്ങളുമായി ചേർന്ന് കെ ജി കമലേഷാണ്. കമലേഷ്, എപ്പോൾ എവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ശരണി, അല്പം മുമ്പാണ് ശിവഗിരി മുൻ മഠാധിപതി സ്വാമി പ്രകാശാനന്ദയുടെ അന്ത്യം സംഭവിച്ചത്. വർക്കലയിലെ ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ തന്നെയായിരുന്നു. മരണം ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ മഠം അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായി ഈ വാർത്ത സ്ഥിരീകരിച്ചത്. ദീർഘനാൾ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായി മഠാധിപതിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സ്വാമി പ്രകാശാനന്ദ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വർക്കല ശിവഗിരി മഠത്തെ അതിനെ ഒരു ആഗോള പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ച മഠാധിപതിയായിരുന്നു സ്വാമി പ്രകാശാനന്ദ. മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ധർമ്മങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിലും അത് വലിയ രീതിയിൽ പങ്കുവച്ച ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു സ്വാമി പ്രകാശാനന്ദ. മാത്രമല്ല കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ സന്യാസി ശ്രേഷ്ഠന്മാരിൽ തന്നെ ഏറ്റവും തലമുതിർന്ന ആൾ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയ സ്വാമി പ്രകാശാനന്ദ എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. സ്വാമി പ്രകാശാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവനിൽ നിന്നും നേരിട്ട് ദീക്ഷ സ്വീകരിച്ച സ്വാമി ശങ്കരാനന്ദയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സ്വാമി പ്രകാശാനന്ദ. ഏത് കാര്യത്തിലും ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം അല്ലെങ്കിൽ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ധർമ്മ പ്രചരണത്തോടൊപ്പം തന്നെ വർക്കല ശിവഗിരി മഠത്തിൻ്റെ ഒരു ഒരു പരിഭാവനതയൊക്കെ കാത്തു സൂക്ഷിക്കുക, അത് ആഗോളതലത്തിലേക്ക് പ്രശസ്തി ഉയർന്നതോടൊപ്പം തന്നെ പല ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും വളരെ സമചിത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് ആ രീതിയിൽ എല്ലാ പ്രശ്ന പരിഹാരത്തിനുമൊക്കെ ശ്രമിച്ച ആ രീതിയിലും കൂടി പ്രവർത്തിച്ച വ്യക്തി ആയിരുന്നു സ്വാമി പ്രകാശാനന്ദ എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. പലതവണ ഈ ഒരു മഠത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ പുറത്തുനിന്നുള്ള സംഘത്തിൻ്റെയൊക്കെ പലതരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ദീർഘനാൾ സ്വാമി പ്രകാശാനന്ദ മഠാധിപതിയായി പ്രവർത്തിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ദേശീയ തലത്തിലുള്ള നേതാക്കളെയൊക്കെ തന്നെ വർക്കലയിലേക്ക് കൊണ്ടുവരാനും ആ രീതിയിൽ ഈ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ നരേന്ദ്രമോദിയെ മഠത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള നേതാക്കൾ, ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, ശ്രീലങ്കയിലെ ഭരണാധികാരികൾ, അങ്ങനെ ഈ ഒരു മഠത്തെ ഒരു ആഗോള ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റി വളർത്തിയെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അല്പം മുമ്പ് വിടവാങ്ങിയത്. ശാലിനി. ശരി കമലേഷ്, ഇപ്പോൾ നിലവിലെ ശിവഗിരി മഠത്തിലെ മഠാധിപതി സാന്ദ്രാനന്ദ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സാന്ദ്രാനന്ദ, ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ ഒരു മുഹൂർത്തം, പൊതുവെ കേരളത്തിന് തന്നെയും ഒരു വലിയ വിയോഗ വാർത്തയാണ് തേടിയെത്തുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? നമസ്തേ, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, മഠാധിപതിയല്ല. സ്വാമിജി വളരെ ചെറുപ്പത്തിൽ തന്നെ ശിവഗിരി മഠത്തിൽ വരികയും വളരെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. വളരെ ദീർഘകാലം അദ്ദേഹം പല ആശ്രമങ്ങളിലും, അരീപ്പുറം മഠം, അതുപോലെ കുന്നുംപാറ ആശ്രമം, ഇവിടെയൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. 9 വർഷത്തോളം അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. അപ്പം അങ്ങനെ വലിയ ഒരു തപസ്സി കൂടിയായിരുന്നു പ്രകാശാനന്ദ സ്വാമികൾ. പ്രായം ഒരുപാടുണ്ട്.